നമ്മള് ഫിഫ്ത് മൊഡ്യൂളിനകത്ത് നമ്മളിപ്പോൾ കറന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത് മൊഡ്യൂളാണ്. അതിനകത്ത് മെമ്മറിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. മെമ്മറിക്കകത്ത് രണ്ട് മെയിനായിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ഒന്ന് SRAM, രണ്ടാമത്തേത് DRAM. അതിനകത്ത് SRAM നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നോക്കിയിരുന്നു. SRAMനകത്ത് 6 ട്രാൻസിസ്റ്റർ SRAM ഉണ്ട്, 4 ട്രാൻസിസ്റ്റർ SRAM ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് DRAM ആണ്. DRAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RAM എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ റാൻഡം ആക്സസ് മെമ്മറി ആണ്. SRAM എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആയിരുന്നു. അപ്പൊ DRAM എന്ന് പറയുന്നത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, സോ DRAM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. അത് ഒരു RAM തന്നെയാണ്. ഇനി എന്താണ് RAMും അതായത് DRAMും SRAMും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DRAMനകത്ത് ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ 1 ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ശരിക്കും കപ്പാസിറ്ററിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിനകത്തുള്ള കപ്പാസിറ്ററിനകത്താണ് ശരിക്കും DRAMലെ 1 ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ SRAM ആയിരുന്നെങ്കിൽ SRAMനകത്ത് നമ്മൾ കപ്പാസിറ്ററിനകത്തല്ല ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, പകരം ട്രാൻസിസ്റ്റേഴ്സിനാണ്. ഞാൻ ഈ പറഞ്ഞ ഡിഫറൻസ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, സോ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഡൈനാമിക് RAMനകത്ത് നമ്മൾ ഡേറ്റ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? കപ്പാസിറ്ററിനകത്താണ്. ഇനി നമുക്കറിയാം കപ്പാസിറ്ററിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിന് ഒരു പ്രശ്നമുണ്ട്, അതിനകത്ത് ചാർജ് ലീക്കേജ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ചാർജ് ലീക്കേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇടയ്ക്ക് ഈ കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? ശരിക്കും ചാർജ് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുകയും ചെയ്യും, അതിനെ എന്ത് ചെയ്യുകയും ചെയ്യും? ലീക്ക് ചെയ്യുകയും ചെയ്യും. അതായത് ചാർജിങ് ഡിസ്ചാർജിങ് പ്രോബ്ലം ഉണ്ട്. ഈ ചാർജിങ് ഡിസ്ചാർജിങ് കാര്യം വരുന്നത് കാരണം കപ്പാസിറ്ററിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ഇടയ്ക്ക് ലോസ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഈ ഒരു ടെൻഡൻസി റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ കപ്പാസിറ്ററിനെ പീരിയോഡിക് ആയിട്ട് റിഫ്രഷ് ചെയ്യണം. ഓക്കെ, സോ അത് കാരണം ഡൈനാമിക് RAMൽ നമ്മൾ എന്ത് ചെയ്യണം? പീരിയോഡിക് റിഫ്രഷ്മെന്റ് ചെയ്യണം. എന്തുകൊണ്ട്? കപ്പാസിറ്ററിനകത്താണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് കാരണം ഡൈനാമിക് RAMനെ നമ്മൾ എന്ത് ചെയ്യണം? പീരിയോഡിക് ആയിട്ട് റിഫ്രഷ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എനിക്ക് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ കേസാണ് നമ്മൾ അതിനകത്ത് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കപ്പാസിറ്ററിനകത്താണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് വേണം? പീരിയോഡിക് റിഫ്രഷ്മെന്റ് വേണം കമ്പയർഡ് ടു SRAM. ഓക്കെ, ഇനി നമ്മൾ SRAMനകത്ത് ട്രാൻസിസ്റ്റേഴ്സിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ട് നമ്മൾ SRAMൽ നിന്ന് DRAMലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ SRAM നോക്കിയതാണ്. SRAMനകത്ത് നമ്മൾ ഏകദേശം എത്ര ട്രാൻസിസ്റ്റേഴ്സ് വരെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു? 6 ട്രാൻസിസ്റ്റർ പറഞ്ഞു, പിന്നെ ഒരു 4 ട്രാൻസിസ്റ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചേഴ്സ് നമുക്കറിയാം, ഇത് DRAMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും SRAM കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ DRAMന്റെ സ്ട്രക്ചർ അറിയില്ല. സോ വൺസ് ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് ശരിക്കും DRAMന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ SRAMന്റെ സ്ട്രക്ചർ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് വെച്ച് നോക്കുവാണെങ്കിൽ DRAMന്റെ സ്ട്രക്ചറൽ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ആഡ് ഓൺ ഫാക്ടറാണ്. അപ്പം SRAMമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് DRAM എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും. എന്താണ്? അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻ ഡിസൈൻ ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് സിമ്പിൾ ഇൻ ഡിസൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഈ കാണിച്ചിരിക്കുന്ന ഒരു 1 ട്രാൻസിസ്റ്റർ DRAM ആണ്. ഈ 1 ട്രാൻസിസ്റ്റർ DRAMനകത്ത് ഈ 1 ട്രാൻസിസ്റ്റർ ഡൈനാമിക് RAMനകത്ത് നമ്മൾ ഈ കാണുന്ന RAMനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒരു സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ട്. അതായത് ട്രാൻസിസ്റ്റർ ഇതാണ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ, ഇതെന്ന് പറയുന്ന CS എന്ന് പറയുന്ന സ്റ്റോറേജ് കപ്പാസിറ്റർ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 1 ട്രാൻസിസ്റ്ററിന്റെ കപ്പാസിറ്റർ റിക്വയർഡ് പെർ ബിറ്റ്, അതായത് ഒരു ഡൈനാമിക് RAMനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ വേണം? ഒരു ട്രാൻസിസ്റ്ററും വേണം, പിന്നെ എന്ത് വേണം? ഒരു കപ്പാസിറ്ററും വേണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന കപ്പാസിറ്റർ നമ്മുടെ ബിറ്റ് ലൈൻ കപ്പാസിറ്റർ അല്ല ഞാൻ പറയണത്.
ഞാൻ ഈ പറയുന്ന ബിറ്റ് ലൈൻ്റെയും വേർഡ് ലൈൻ്റെയും അക്രോസ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് ഈ പറയുന്നത്. ഈ കപ്പാസിറ്ററിന് എനിക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റർ ആയത് കാരണം എനിക്ക് ഇതിനെ സ്റ്റോറേജ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് റാമിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? മിനിമം ഒരു ആക്സസ് ട്രാൻസിസ്റ്റർ വേണം, അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററും വേണം, ഒരു സ്റ്റോറേജ് കപ്പാസിറ്റൻസും വേണം. ഓക്കെ, ഇനി ഇതാണ് അതിന്റെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സർക്യൂട്ട് സിംപ്ലിസിറ്റി എന്താന്നുള്ളത് ഇതിൽ നിന്നാണ് നമുക്കത് ക്ലിയർ ആവുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ, വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എസ്റാം ആൻഡ് ഡിറാം, നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ പഠിച്ച ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് പറഞ്ഞ പാരാമീറ്റേഴ്സ് നമുക്കൊന്നും കൂടി എടുത്ത് പറയാം. എസ്റാമിനകത്ത് എന്താണ്? നമ്മളെ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആസ് റാം അല്ലേ. റാം എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈൽ മെമ്മറിയാണ് റാം എന്ന് പറഞ്ഞാൽ. എന്താണ്? സപ്ലൈ ഉള്ളിടത്തോളം കാലം അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റ അതിനകത്ത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതിപ്പോ ഡിറാമിനകത്താണെങ്കിലും എസ്റാമിനകത്താണെങ്കിലും സെയിം തന്നെയാണ്, ബിക്കോസ് ബോത്ത് ആ വോളറ്റൈൽ മെമ്മറിയാണ്. സോ ഞാൻ വൺ സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെയും കേസിൽ എന്തോ സംഭവിക്കും? ഡേറ്റ ലോസ് ആവും. ഓക്കെ, സോ സപ്ലൈ ഉള്ളിടത്തോളം കാലം അതിനകത്ത് കൊടുക്കുന്ന ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഏതിന്റെ കേസില്? രണ്ടിന്റെയും കേസില്, റാമിന്റെ കേസില് കോമൺ ആയിട്ട് എസ്റാം ആണെങ്കിലും ഡിറാം ആണെങ്കിലും. ഇനിയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, എസ്റാമിനകത്ത് ഞാൻ ശരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സിലാണ്, പക്ഷേ ഡിറാമിനകത്ത് കപ്പാസിറ്റൻസിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സിൻസ് കപ്പാസിറ്റൻസിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കാരണം എനിക്ക് എന്ത് വേണം? പീരിയോഡിക് റിഫ്രഷ്മെന്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതിന്റെ കേസിൽ? ഡിറാമിനകത്ത്, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ അതിനകത്ത് റിട്ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എസ്റാം കമ്പയർ ചെയ്യുവാണെങ്കിൽ എസ്റാമിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് വലിയ സർക്യൂട്ട് ആണ്. ദാറ്റ് മീൻസ് ഡിറാമിനോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എസ്റാമിനകത്ത് അല്ലെങ്കിൽ എസ്റാമിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ലാർജ് ആണ് ആസ് കമ്പയർ ടു ഡിറാം എന്ന് പറഞ്ഞാൽ. എസ്റാമിനകത്ത് നമ്മൾ എത്ര ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്? 6 ട്രാൻസിസ്റ്റർ മാക്സിമം ആണല്ലോ. ഏറ്റവും മിനിമം നമ്മൾ 4 ട്രാൻസിസ്റ്റർ എസ്റാമിന്റെയും പഠിക്കുന്നുണ്ട്. 6 ട്രാൻസിസ്റ്റർ എസ്റാമിനകത്ത് 6 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് 4 ട്രാൻസിസ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു 4 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു സ്റ്റോർ എ സിംഗിൾ ബിറ്റ് ഓഫ് ഡേറ്റ. ഇനി പക്ഷേ ഡൈനാമിക് റാമിനകത്ത് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രക്ചറ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് സിമ്പിൾ. സോ നമ്മൾ അവിടെ 6 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ മാക്സിമം പോയ 3, ഏറ്റവും മിനിമം വന്നിട്ട് ഒരു ട്രാൻസിസ്റ്റർ, ഒരു ഡേറ്റ സ്റ്റോർ, അല്ലെങ്കിൽ 1 ബിറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനിയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എസ്റാം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റർ ഓപ്പറേഷൻ ആണ്, ബട്ട് ഡൈനാമിക് റാം എന്ന് പറയുന്നത് സ്ലോർ ഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇനി എസ്റാമിന്റെ സ്ട്രക്ചർ എടുക്കുവാണെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഏകദേശം ഒരു ഡിഫറൻഷ്യൽ എൻഡ് സർക്യൂട്ടിന്റെ കൂട്ടാണ്, രണ്ട് സൈഡിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ രണ്ട് ബിറ്റ് ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഡിറാമിനകത്ത് നമ്മൾ സിംഗിൾ എൻഡ് സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് എസ്റാമും ഡിറാമും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിറാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ ട്രാൻസിസ്റ്റർ ഡിറാം. ഓക്കെ, വൺ ട്രാൻസിസ്റ്റർ ഡിറാം എന്ന് പറയുന്നതാണ് നമ്മുടെ വൺ ട്രാൻസിസ്റ്റർ മെമ്മറി സെൽ എന്ന് പറയും, വൺ ട്രാൻസിസ്റ്റർ ഡൈനാമിക് മെമ്മറി സെൽ എന്ന് പറയും. ഓക്കെ, ഇനി ഒരു വൺ ട്രാൻസിസ്റ്റർ ഡിറാമിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കുവാണെങ്കിൽ ഒരു വേർഡ് ലൈൻ ഉണ്ടാവും, ഒരു ബിറ്റ് ലൈൻ ഉണ്ടാവും. ഇനി വേർഡ് ലൈൻ്റെയും ബിറ്റ് ലൈൻ്റെ അക്രോസ് ആയിട്ട് ഒരു ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ട്രാൻസിസ്റ്ററിനെ ഞാൻ ആക്സസ് ട്രാൻസിസ്റ്റർ എന്ന് പറയും. ഈ ആക്സസ് ട്രാൻസിസ്റ്ററിന്റെ ഒരു എൻഡിലായിട്ട് ഞാൻ എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു സ്റ്റോറേജ് കപ്പാസിറ്റർ, ഒരു കപ്പാസിറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് നോൺ എസ് CS, ദാറ്റ് ഇസ് എ സ്റ്റോറേജ് കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിന്റെ നെക്സ്റ്റ് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബിറ്റ് ലൈൻ കപ്പാസിറ്റൻസ് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ബിറ്റ് ലൈനുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ടാവും? ഒരു ബിറ്റ് ലൈൻ കപ്പാസിറ്റർ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ബിറ്റ് ലൈനകത്തുള്ള ഡേറ്റ ശരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഈ ലൈനിനകത്തല്ല സ്റ്റോർ ചെയ്യുന്നത്, പകരം ആ ലൈനിനോട് ചേർന്ന് വരുന്ന കപ്പാസിറ്റർ ആണ് ശരിക്കും ആ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇവിടെ വരുന്ന ഡേറ്റ എന്താണോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? ബിറ്റ് ലൈൻ കപ്പാസിറ്റർ ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ടിനകത്ത് എത്ര ട്രാൻസിസ്റ്റർ ഉണ്ട്? ഒരു ട്രാൻസിസ്റ്ററല്ലേ ഉള്ളൂ. സോ അത് കാരണമാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്? വൺ ട്രാൻസിസ്റ്റർ ഡിറാം എന്ന് പറയാനുള്ള റീസൺ. ഓക്കെ, ഇനി നമ്മള് പറഞ്ഞ കാര്യം തന്നെയാണ്, ഹിയർ വാല്യൂ ഇസ് സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആണല്ലോ.
capacitor nadana value store cheynathu adu karana ayinathu charge leakage la oru problem varan chance undu so namukku endu cheyana periodic refreshment venam normally idu android system nadana koodal use cheynathu okay next one ini inda operation engana annaladu nokka first one read operation read allengi write operation namukku edu venalum first nokka first vannittu nammal read operation aanu nokkunnathu okay appo first one read operation nu parayumbodhekkum enikku thonu namukku previous figure like poa okay previous figure nathu namukku data read cheyanalla cheyendathu data read cheyanu parayina ഇതിനകത്തുള്ള വാല്യൂ എന്ത് ചെയ്യണം എനിക്ക് പുറത്തേക്ക് എടുക്കണം അപ്പൊ എന്റെ കയ്യിൽ ബിറ്റ് ലൈനിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവോ ഇല്ലല്ലോ പ്രത്യേകിച്ച് ബിറ്റ് ലൈൻ അതായത് ഇതിനകത്തുള്ള വാല്യൂവിനെ അല്ലെങ്കിൽ ഡേറ്റ റീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറി സെല്ലിനകത്തുള്ള വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യണം വെളിയിലേക്ക് എടുക്കണം ഓക്കെ മെമ്മറി സെല്ലിനകത്തുള്ള വാല്യൂവിനെ വെളിയിലേക്ക് എടുക്കണമെങ്കിൽ ഞാൻ ഇതിനകത്തുള്ള വാല്യൂ ശരിക്കും എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഈ പറയുന്ന മെമ്മറിക്കകത്തുള്ള വാല്യൂ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഡിറാം ആണ് ഡിറാം ആയത് കാരണം എപ്പോഴും ഈ സ്റ്റോറേജ് കപ്പാസിറ്റർ സി എസ് നെക്രോസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് സോ ഇപ്പം നമ്മുടെ ഡേറ്റ എവിടെ കിടപ്പുണ്ട് സി എസ്സിലെ കിടപ്പുണ്ട് ഈ സി എസ്സിൽ കിടക്കുന്ന ഡേറ്റ എനിക്ക് എങ്ങോട്ടേക്ക് എടുക്കണം ബിറ്റ് ലൈനിലേക്ക് എടുക്കണമല്ലോ ആണല്ലോ ബിറ്റ് ലൈനിലേക്ക് ഞാൻ ഡേറ്റ എടുക്കണം ബിറ്റ് ലൈനിലേക്ക് ഡേറ്റ എടുക്കണമെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് എന്തുണ്ട് ഒരു ആക്സസ് ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ആക്സസ് ട്രാൻസിസ്റ്ററിന് ഫസ്റ്റ് എന്ത് ചെയ്യണം ഓൺ ആക്കണ്ടേ ഈ ആക്സസ് ട്രാൻസിസ്റ്റർ ഓൺ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ എം വൺ എന്ന് നെയിം ചെയ്തിട്ടുണ്ട് ഈ ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് ആണ് ഈ എൻഡ് എന്ന് പറയുന്നത് അത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് വോൾട്ട് ലൈനുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് ദാറ്റ് മീൻസ് ഞാൻ ഏത് ലൈൻ ആക്ടിവേറ്റ് ചെയ്യണം വോൾട്ട് ലൈൻ ആക്ടിവേറ്റ് ചെയ്യണം ദാറ്റ് മീൻസ് ഞാൻ വോൾട്ട് ലൈനിൽ എന്ത് കൊടുക്കണം വൺ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആക്ടിവേറ്റ് ആവും അല്ലെങ്കിൽ എനേബിൾ ആവും ഈ ആക്സസ് ട്രാൻസിസ്റ്റർ എനേബിൾ ആവും അങ്ങനെയാണെങ്കിൽ ഇതൊരു പാസ് ട്രാൻസിസ്റ്റർ പോലെ വർക്ക് ചെയ്യും പാസ് ട്രാൻസിസ്റ്റർ പോലെ വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു എൻഡിൽ നിന്നുള്ള ഇൻഫോർമേഷൻ അത് എന്ത് ചെയ്യും ഈ എൻഡിലേക്ക് കൊണ്ടുവരും ഓക്കെ വൺസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ വരും ബിറ്റ് ലൈനിൽ വരും ബിറ്റ് ലൈനിന് അക്രോസ് ആയിട്ട് നമ്മൾ ബിറ്റ് ലൈൻ കപ്പാസിറ്റൻസ് കൊടുത്തിട്ടുണ്ട് ഈ വരുന്ന ഡേറ്റ എന്ത് സ്റ്റോർ ചെയ്യും ബിറ്റ് ലൈൻ കപ്പാസിറ്റൻസ് സ്റ്റോർ ചെയ്യും ഇതാണ് എന്ത് നമ്മുടെ റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി ഇപ്പൊ നമ്മള് റീഡ് ഓപ്പറേഷന്റെ കേസ് പറഞ്ഞു അപ്പൊ അകത്തുള്ള ഒരു ഡേറ്റ നമ്മൾ എങ്ങോട്ടേക്ക് എടുക്കുന്നു ബിറ്റ് ലൈനിലേക്ക് എടുക്കുന്നു ഇനി എനിക്ക് എന്ത് വേണം റൈറ്റ് ഓപ്പറേഷൻ ആണ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ബിറ്റ് ലൈൻ വഴി എന്ത് കൊടുക്കും ഈ പറയുന്ന ഇങ്ങോട്ടേക്ക് ഈ സി എസ്സിലേക്ക് അല്ലെങ്കിൽ ബിറ്റ് ലൈൻ വഴി ഞാൻ ഒരു വാല്യൂ അകത്തേക്ക് കൊടുക്കും നേരത്തെ ആരോ എന്ന് പറയുന്നത് ഇവിടുന്ന് വെളിയിലേക്കാണ് ആരോ വരുന്നത് ഇപ്പൊ ഞാൻ റൈറ്റ് ഓപ്പറേഷനിൽ എന്ത് ചെയ്യണം വെളിയിൽ ഒരു വാല്യൂ അകത്തേക്ക് കൊടുക്കണം അപ്പൊ എനിക്ക് കൊടുക്കാനുള്ള വാല്യൂ ഞാൻ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും സി ബി എല്ലിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഒന്നിക്ക് സീറോ കൊടുക്കാം അല്ലെങ്കിൽ എന്ത് കൊടുക്കാം വൺ കൊടുക്കാം സോ സീറോയോ വണ്ണോ ഞാൻ ഇതുവഴി കൊടുക്കുന്നു അപ്പൊ എന്റെ ബിറ്റ് ലൈനിനകത്ത് ഒരു വാല്യൂ ഉണ്ട് അത് ഒന്നിക്ക് സീറോ ആവാം അല്ലെങ്കിൽ എന്താവാം വൺ ആവാം ഇനി ഈ വാല്യൂ ഞാൻ കൊടുക്കുമ്പോൾ എഗെയിൻ ഈ ആക്സസ് ട്രാൻസിസ്റ്റർ ഓൺ ആയെങ്കിൽ മാത്രമേ ആ വാല്യൂ എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ അകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം വോൾട്ട് ലൈൻ എനേബിൾ ചെയ്യണം സോ വോൾട്ട് ലൈൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന വാല്യൂ എങ്ങോട്ടേക്ക് കയറും എം വൺ ഓൺ ആയത് കാരണം ഈ എൻഡിലേക്ക് വരും അവിടെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ട് സ്റ്റോറേജ് കപ്പാസിറ്റൻസ് ഉണ്ട് കപ്പാസിറ്റർ ഉണ്ട് സോ ഈ സ്റ്റോറേജ് കപ്പാസിറ്റർ എന്ത് ചെയ്യും ഞാൻ കൊടുക്കുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യും അപ്പൊ നമുക്ക് ഡേറ്റ റൈറ്റ് പ്രോസസ്സും ആയില്ലേ ഇനി മൂന്നാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ മോഡ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് പ്രത്യേകിച്ച് ഇത് യാതൊരു വർക്കും അതായത് റീഡ് ഓപ്പറേഷനും ചെയ്യുന്നില്ല റൈറ്റ് ഓപ്പറേഷനും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഐഡിയൽ ആയിട്ട് ഇരിക്കുകയാണല്ലോ സോ ഈ മോഡ് ഓഫ് ഓപ്പറേഷനാണ് നമ്മൾ സ്റ്റാൻഡ് ബൈ മോഡ് അല്ലെങ്കിൽ ഐഡിയൽ മോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് വൺ ട്രാൻസിസ്റ്റർ ഡിറാം അതിന്റെ മൂന്ന് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ എസ്റാമിൽ പഠിച്ച പോലെ തന്നെ റീഡ് ഓപ്പറേഷൻ ഉണ്ട് റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട് സ്റ്റാൻഡ് ബൈ മോഡ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ തിയറി ആയിട്ട് പറയണത് ഓക്കെ ഇനി രണ്ടാമത്തെ ഡിറാം മെമ്മറി സെൽ എന്ന് പറയുന്നത് 3 ട്രാൻസിസ്റ്റർ ഡൈനാമിക് റാം ആണ് 3 ട്രാൻസിസ്റ്റർ ഡൈനാമിക് റാമിനകത്ത് നമ്മൾ ആദ്യം ആ ഫിഗർ ഒന്ന് എടുത്ത് നോക്കാം സർക്യൂട്ടിന്റെ ഫിഗർ എടുത്ത് നോക്കാം സർക്യൂട്ടിന്റെ ഫിഗർ എടുക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് ബിറ്റ് ലൈൻ ഉണ്ട് കാണിച്ചിട്ടുണ്ട് ബിറ്റ് ലൈൻ വണ്ണും ബിറ്റ് ലൈൻ ടൂവും കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി രണ്ട് ഇവിടെ
നേരത്തെ നമുക്ക് ഒറ്റ വേർഡ് ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് എന്തുണ്ട്? രണ്ട് വേർഡ് ലൈൻ ഉണ്ട്, ഒന്ന് റീഡ് ചെയ്യാനും ഒന്ന് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. സോ റീഡ് വേർഡ് ലൈനെ ഞാൻ ആർ ഡബ്ല്യു എൽ എന്നും റൈറ്റ് വേർഡ് ലൈനെ ഞാൻ WWL എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിൽ സെയിം സർക്യൂട്ട് തന്നെയാണ്, അത് ഇവിടം വരെ ഓക്കെ ആണല്ലോ. ഇനി പിന്നെ നമുക്ക് എന്തുകൂടി ഉണ്ട്? ഒരു എം ടു എം ത്രീ ട്രാൻസിസ്റ്ററും കൂടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഇതിനകത്ത് ദ സെൽ ഈസ് ഇൻവേർട്ടിംഗ്, ദാറ്റ് ഇസ് ദ ഇൻവേർസ് വാല്യൂ ഓഫ് ദ സ്റ്റോർഡ് സിഗ്നൽ ഈസ് സെൻസ്ഡ് ഓൺ ദ ബിറ്റ് ലൈൻ. നമുക്ക് നോക്കാം എന്താണ് ആ ഇതിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. അതായത് ഞാൻ ഇവിടെ കൊടുക്കുന്നതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക? ഈ ബിറ്റ് ലൈനിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ സീറോ കൊടുക്കുകയെന്ന് വെച്ചോ, അതായത് എനിക്ക് ശരിക്കും വൺ ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഈ പറയുന്ന ബിറ്റ് ലൈനിൽ ഞാൻ എന്ത് കൊടുക്കണം? സീറോ കൊടുക്കണം. അപ്പൊ ഞാൻ എനിക്ക് വൺ വേണം, പക്ഷെ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്ന എന്താണ്? സീറോ ആണ്. ഇപ്പൊ ഡേറ്റ റൈറ്റിന്റെ കേസിൽ ഞാൻ പറയാമെന്ന് വെച്ചോ, ഇപ്പൊ എനിക്ക് ശരിക്കും വൺ ആണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വൺ ആണ് റൈറ്റ് ചെയ്യേണ്ടത്, അല്ല റീഡ് ചെയ്യേണ്ട കേസ് പറയാം. എനിക്ക് വൺ ആണ് റീഡ് ചെയ്യേണ്ടത്, അപ്പൊ എനിക്ക് ഈ ഒരു പോയിന്റിൽ റീഡ് ചെയ്യേണ്ട വാല്യൂ എന്താണ്? വൺ ആണ്. ഓക്കെ, അതായത് ഔട്ട്പുട്ടിൽ റീഡ് ചെയ്യേണ്ടത് വൺ ആണ്. പക്ഷെ വൺ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കില്ല? വൺ കൊടുക്കില്ല, പകരം ഞാൻ റീഡ് ചെയ്യേണ്ട എന്താണോ അതിന്റെ ഇൻവേഴ്സ് ആണ് ഞാൻ ഇതുവഴി കൊടുക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ റീഡ് ചെയ്യേണ്ട വാല്യൂവിന്റെ ഇൻവേഴ്സ് ഇവിടെ കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ഇവിടെ വൺ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് വൺ റീഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം? സീറോ കൊടുക്കണം. സീറോ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? വൺ കിട്ടും. എനിക്ക് എന്താണോ റീഡ് ചെയ്യേണ്ടത് അതിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിന്റെ ഇൻവേഴ്സ് എടുത്ത് എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും. ഓക്കെ, ഇനി ആസ് യൂഷ്വൽ നമ്മളെ എല്ലാ മെമ്മറി സെല്ലിനെ പോലെ തന്നെ ഇവിടെ നമുക്ക് മൂന്ന് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഒന്ന് സ്റ്റാൻഡ് ബൈ, റൈറ്റ് മോഡ്, റീഡ് മോഡ്. ഓക്കെ, സ്റ്റാൻഡ് ബൈ മോഡ് ഞാൻ പറഞ്ഞ എസ് റാമിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഡി റാം വൺ ട്രാൻസിസ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്ന ഐഡിയൽ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ റൈറ്റ് ഓപ്പറേഷൻ പറയാണ്. ഇനി റൈറ്റ് ഓപ്പറേഷനകത്ത് ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഈ ഫിഗർ വെച്ച് നോക്കിയിരുന്നാൽ മതി. റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇതിലേക്ക് അല്ലെങ്കിൽ ഈ മെമ്മറിയിലേക്ക് ഞാൻ എന്ത് കൊണ്ടിടുകയാണ്? വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഈ 3 ട്രാൻസിസ്റ്റർ ആണെങ്കിലും 1 ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഞാൻ മെമ്മറിയിലേക്ക് വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പം എവിടെയാണ് കൊണ്ട് സ്റ്റോർ ചെയ്യേണ്ടത്? ട്രാൻസിസ്റ്റർ ആണോ കപ്പാസിറ്റർ ആണോ? എസ്റാം ആയിരുന്നെങ്കിൽ ഞാൻ കൊണ്ട് ട്രാൻസിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുമായിരുന്നു, പക്ഷെ ഡിറാം ആയത് കാരണം ഞാൻ വാല്യൂ കൊണ്ട് എവിടെ സ്റ്റോർ ചെയ്യണം? കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യണം ആണല്ലോ. അപ്പൊ ഏത് കപ്പാസിറ്റർ ആണ്? CS എന്ന് പറയുന്ന കപ്പാസിറ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. CS ൽ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എവിടെ എത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്? X എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം, ശരിയാണല്ലോ. അപ്പൊ ഞാൻ കൊണ്ട് റൈറ്റ് ചെയ്യുന്ന വാല്യൂ X എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ഏത് എനേബിൾ ചെയ്യണം? ഫസ്റ്റ് എന്റെ ബിറ്റ് ലൈൻ 1 BL1 എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? എനേബിൾ ചെയ്യണം. പക്ഷെ ഞാൻ ഇവിടെ BL1 എന്നല്ല കാണിച്ചിരിക്കുന്നത്, BL1 bar എന്നാണ് കാണിച്ചിരിക്കുന്നത്. കാരണം എന്താ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ഞാൻ എന്താണോ എനിക്ക് കിട്ടേണ്ടത് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കണം ഞാൻ എവിടെ കൊടുക്കേണ്ടത്? ആദ്യത്തെ ബിറ്റ് ലൈനിൽ കൊടുക്കേണ്ടത്. ഇവിടെ എന്താണോ കിട്ടേണ്ടത് അതിന്റെ ഇൻവേഴ്സ് ഇവിടെ കൊടുത്തെങ്കിലേ എനിക്ക് കറക്റ്റ് ഇവിടെ കിട്ടത്തുള്ളൂ. അതാണ് 3 ട്രാൻസിസ്റ്റർ ഡിറാമിന്റെ കേസില് അല്ലെങ്കിൽ അതിന്റെ ഒരു പെക്യുലർ ഫീച്ചർ അതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഈ പറയുന്ന X വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യണം. റൈറ്റ് ഓപ്പറേഷൻ ആണല്ലോ, ഞാൻ വെളിയിൽ നിന്നായിരിക്കും ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. വെളിയിൽ നിന്ന് ഡേറ്റ റൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബിറ്റ് ലൈനിൽ നിന്നും എങ്ങോട്ട് വാല്യൂ വരണം? ഇങ്ങോട്ട് വാല്യൂ വരണമെങ്കിൽ എന്ത് എനേബിൾ ആവണം? ബിറ്റ് ലൈൻ 1 bar എനേബിൾ ആവണം. ദാറ്റ് മീൻസ് ഞാൻ കൊടുക്കുന്ന വാല്യൂ CBL എന്ന് പറയണ CBL bar എന്ന് പറയണ ബിറ്റ് ലൈൻ കപ്പാസിറ്റൻസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ബിറ്റ് ലൈൻ ബാർ കപ്പാസിറ്റൻസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ വാല്യൂ ഞാൻ അസോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എവിടെ വന്ന് നിൽക്കും? ഈ പോയിന്റിൽ നിൽക്കും. ഇനി M1 ഓൺ ആണെങ്കിൽ ഈ വാല്യൂ എവിടെ കയറി വരും? X കയറി വരും. പക്ഷെ M1 ഓൺ ആവണമെങ്കിൽ നമ്മൾ റൈറ്റ് ഓപ്പറേഷൻ അല്ലേ ചെയ്യുന്നത്? റൈറ്റ് ഓപ്പറേഷനകത്ത് ഞാൻ എനിക്ക് വേർഡ് ലൈൻ ഈ പറയുന്ന വേർഡ് ലൈൻ എനേബിൾ ചെയ്യേണ്ടത്? റൈറ്റ് ഓപ്പറേഷനകത്ത് ഞാൻ ഏത് വേർഡ് ലൈൻ മാത്രം എനേബിൾ ചെയ്താൽ മതി? WWL മാത്രം എനേബിൾ ചെയ്താൽ മതി. കാരണം എന്താണ് WWL? അതെന്ന് പറയുന്നത് റൈറ്റ് വേർഡ് ലൈൻ ആണ്. ഓക്കെ, സോ 3 ട്രാൻസിസ്റ്റർ റാമിന്റെ കേസില് ഡിറാമിന്റെ കേസില് നമുക്ക് റൈറ്റ് ഓപ്പറേഷനും റീഡ് ഓപ്പറേഷനും സെപ്പറേറ്റ് വേർഡ് ലൈൻ ആണ്.
സോ ഏതാണോ വേണ്ടത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം ഞാൻ എനേബിൾ ചെയ്താൽ മതി. സോ എനിക്ക് റൈറ്റ് ഓപ്പറേഷന്റെ കേസിൽ ഇത് ഞാൻ എനേബിൾ ചെയ്യുന്നു, ഇത് എന്ത് ചെയ്യുന്നു, ഡിസേബിൾ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഞാൻ സീറോയും കൊടുക്കും, ഇവിടെ എന്തും കൊടുക്കും, വണ്ണും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു എൽ എന്ന് പറയുന്ന ലൈൻ അസേർട്ട് ചെയ്തു. അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഇവിടെ വരും, ഇതിന്റെ ഗേറ്റിൽ വരും. സോ എൻമോസ് ട്രാൻസിസ്റ്റർ ആണ്, എം വണ്ണിന്റെ ഗേറ്റിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ എന്താവും, ഓൺ ആവും. ഇവിടെ എന്താണോ വാല്യൂ അതെവിടെ വരും, എക്സിൽ വരും. ഓക്കെ, സപ്പോസ് എനിക്ക് വൺ കിട്ടണം, അതായത് ഇവിടെ വൺ കിട്ടണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ടാവും, സീറോ കൊടുത്തിട്ടുണ്ടാവും. സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആവുന്ന സമയത്ത് ഈ സീറോ എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, എക്സിലേക്ക് വരും. സോ കപ്പാസിറ്ററിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യും, സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യും, വോൾട്ടേജ് സ്റ്റോർ ചെയ്യും. ശരിയാണല്ലോ. ഇനി സോ ഇതാണ് എന്ത്, റൈറ്റ് ഓപ്പറേഷൻ. റൈറ്റ് ഓപ്പറേഷൻ ഇറ്റ് ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് വൺ ട്രാൻസിസ്റ്റർ ഡിറാമിന്റെ റൈറ്റ് ഓപ്പറേഷൻ പോലെ തന്നെയാണ്. ഓക്കെ, ഇനി റീഡ് ഓപ്പറേഷൻ വരുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ്, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ഇത്രയും ചെയ്ത ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഇത്രയും പോർഷന്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് റീഡ് ഓപ്പറേഷനകത്ത് നമ്മൾ നോക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സോ ഈ വന്നിരിക്കുന്ന വാല്യൂ, അതായത് ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ വൺ വേണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കൊടുക്കുമായിരുന്നു, ബിറ്റ് ലൈനിൽ സീറോ കൊടുത്തു, ആ സീറോ ഇവിടെ വന്നു. സോ ഈ സി എസിനകത്ത് എന്ത് സ്റ്റോർ ചെയ്തു, ആ സീറോ സ്റ്റോർ ചെയ്തു. സീറോ സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനകത്ത് ഇല്ല, സീറോ വാല്യൂ ആണ്, ഗ്രൗണ്ട് ഇൻഇക്വലന്റ് ആണ്. ദാറ്റ് മീൻസ് എക്സിൽ എന്തുണ്ട്, സീറോ ആണ്. എക്സില് സീറോ ആണെങ്കിൽ ഈ എക്സില് സീറോ വാല്യൂ എവിടെ ശരിക്കും സി എസ് അക്രോസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെന്നാണല്ലോ മീനിങ്. സോ എം ടുവിന്റെ ഗേറ്റിൽ വരും. സോ ദാറ്റ് മീൻസ് ഈ എം ടു എന്താണ്, ഓൺ ആണോ ഓഫ് ആണോ. ഇത് സീറോ വന്നു കഴിഞ്ഞാൽ എൻമോസ് ട്രാൻസിസ്റ്റർ ഇതെന്താവും, ഓഫ് ആവില്ലേ. ഇത് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി റീഡ് ഓപ്പറേഷൻ ആണല്ലോ. റീഡ് ഓപ്പറേഷനകത്ത് ഞാൻ ഏത് എനേബിൾ ചെയ്യണം, ഇത് ഡിസേബിൾ ചെയ്യുക, ഇത് എനേബിൾ ചെയ്യുക. ദാറ്റ് മീൻസ് ഏത് ഓൺ ആവും, എം ത്രീ ഓൺ ആവും. എം ത്രീ ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എം ത്രീക്ക് രണ്ട് രീതിയിൽ ചാർജ് ഫ്ലോ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഈ പാത്ത് വഴിയും പോവാം, രണ്ടാമത്തത് ഈ പാത്ത് വഴിയും പോവാം. ഏറ്റവും പെട്ടെന്ന് അത് നോക്കുന്നത് ഈ പാത്ത് വഴിയാണ് പോകാൻ നോക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് ഇതുമായിട്ട് കണക്റ്റഡ് ആ ഗ്രൗണ്ടുമായിട്ട് കണക്റ്റഡ് ആ. സോ അത് കാരണം ഇങ്ങനെ വന്ന് ഫ്ലോ ചെയ്യാനാണ് അത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇത് ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓണായി. അപ്പൊ ഈ ട്രാൻസിസ്റ്റർ ഓണായി ഓൺ ആകുമ്പോഴത്തേക്കും ഇവിടെയുള്ള വാല്യൂ എന്താണ്, ഇവിടെ സീറോ ആണ്. ഇത് സീറോ ആണെങ്കിൽ എം ടു എന്തായി, ഓഫ് ആണല്ലോ. എം ടു ഓഫ് ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വാല്യൂ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആകുമ്പം അതിനകത്ത് എന്തെങ്കിലും വാല്യൂ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഇതുവഴി ഫ്ലോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. പറ്റുമോ, ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും, ശരിക്കും ഞാൻ ഈ പറയുന്ന ട്രാൻസിസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഇതുവഴി ഫ്ലോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എം ടു ഓഫ് ആയി. എം ടു ഓഫ് ആയി കഴിഞ്ഞാൽ ഈ വരുന്നതെല്ലാം കൂടി എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും, ഈ പറയുന്ന വാല്യൂ ഈ പറയുന്ന ബിറ്റ് ലൈനിനെ ക്രോസ് ആയിട്ട് കയറി വരും. ഓക്കെ, വരുന്ന വാല്യൂ ബിറ്റ് ലൈനിനെ ക്രോസ്. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ശരിക്കും ഈ ബിറ്റ് ലൈൻ ടുവിനെ നമ്മൾ എപ്പോഴും വി ഡി ഡി ആയിട്ടായിരിക്കും കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അതായത് വി ഡി ഡി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിറ്റ് ലൈൻ ടുവിനകത്ത് വരുന്ന വാല്യൂ എന്താണ്, ഒരു ഹയർ വാല്യൂ ആണല്ലോ. ഈ ഹയർ വാല്യൂ സപ്പോസ് വി ഡി ഡി എന്ന് പറയുന്ന ഒരു വൺ വാല്യൂ ആണെന്ന് വെച്ചു. സോ ഈ പറയുന്ന എം ടു ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള ഈ വി ഡി ഡിയുടെ വാല്യൂ ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ നോക്കും. ഇതൊരു പാസ് ട്രാൻസിസ്റ്റർ പോലെ ആക്ട് ചെയ്യുമല്ലോ, പക്ഷെ ഡിസ്ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ഇതെന്താണ്, ഓപ്പൺ സർക്യൂട്ടിന് ഇക്വലന്റ് ആണ്. സോ ഇങ്ങോട്ട് വരില്ല, ആ വരുന്ന വാല്യൂ ഇവിടെ വരും, നമ്മുടെ ഈ ബിറ്റ് ലൈനിൽ തന്നെ നിൽക്കും. ദാറ്റ് മീൻസ് ആ പറയുന്ന വാല്യൂ അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ എവിടെ സ്റ്റോർ ചെയ്യും, വോൾട്ടേജ് ബിറ്റ് ലൈൻ കപ്പാസിറ്റൻസിനകത്ത് സ്റ്റോർ ചെയ്യും ആണല്ലോ. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്ത് എന്താണ്, വൺ ആണ്. ശരിയാണല്ലോ. ഞാൻ ഇവിടെ എന്താണ് എനിക്ക് വേണ്ടിയിരുന്നത്, വൺ ആയിരുന്നു വേണ്ടത്. വൺ വേണ്ടിയിരുന്നപ്പം ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, സീറോ കൊടുത്തു. ഇനി സപ്പോസ് എക്സില് സീറോ, ഇപ്പൊ നമ്മൾ സീറോ പറഞ്ഞു, സപ്പോസ് എക്സില് വൺ ആയിരുന്നു എന്ന് വെച്ചോ. എക്സിൽ ഇപ്പൊ വൺ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, ഈ വൺ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ ഇത് ഓൺ ആയി പോലെ എം ടു അത് ഇങ്ങോട്ടേക്ക് പോവായിരുന്നു, ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഈ സി ബി എലിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുമായിരുന്നു, സീറോ കിട്ടുമായിരുന്നു. മനസ്സിലായോ, ഇവിടെ വൺ ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് കിട്ടും.